എല്ലാവർക്കും നമസ്കാരം. അഖിൽ ദ മെർച്ചന്റ് മറൈൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മാരിടൈം കോഴ്സുകളെക്കുറിച്ച് ചെയ്ത കഴിഞ്ഞ വീഡിയോകൾ കണ്ട കുറേ ആളുകൾ എന്നോട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും എൻ്റെ വാട്സാപ്പിലുമൊക്കെ ആയിട്ട് കുറേയേറെ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ നല്ലൊരു വിഭാഗം ആളുകൾക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു കപ്പലിലെ വിവിധ റാങ്കുകൾ ലഭിക്കുന്ന സാലറി ക്രമത്തെപ്പറ്റി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കപ്പലുകളിൽ വിവിധ റാങ്കുകൾ ലഭിക്കുന്ന സാലറിയെക്കുറിച്ചാണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വന്നിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കപ്പലിലെ വിവിധ റാങ്കുകളിലെ സാലറി ക്രമത്തെക്കുറിച്ചാണ്. കപ്പലുകളിൽ ലഭിക്കുന്ന ശമ്പളം കപ്പലിലെ വിവിധ റാങ്കുകൾക്കനുസരിച്ചും വിവിധതരം കപ്പലുകൾക്കനുസരിച്ചും വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ കപ്പലുകളിലെ വിവിധ റാങ്കുകളെക്കുറിച്ചും വിവിധതരം കപ്പലുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് ഇവിടെ നിന്ന് കാണാൻ ശ്രദ്ധിക്കുക. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മർച്ചൻ്റ് നേവിയിൽ വിവിധ റാങ്കുകളിലെ സാലറി ക്രമം നിശ്ചയിച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ തരത്തിലുള്ള കപ്പലുകൾ, വിവിധ തരത്തിലുള്ള കപ്പലുകൾ ക്യാരി ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാർഗോകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനി, ആ ഷിപ്പിംഗ് കമ്പനിയുടെ വലിപ്പം, അല്ലെങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിയുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് ഒരു മാനേജ്മെൻറ്റ് കമ്പനിയാണോ ഓണർഷിപ്പ് കമ്പനിയാണോ എന്നീ കാര്യങ്ങൾ. പിന്നീട് നമ്മളുടെ കപ്പലിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ, ഒരു കോസ്റ്റൽ വെസലാണോ ഫോറിൻ ഗോയിങ് വെസലാണോ കപ്പലുകൾ ട്രേഡ് ചെയ്യുന്നത്, സേഫ് സോണിലാണോ അല്ലെങ്കിൽ ഒരു വാർ സോൺ ഹയർ റിസ്ക് സോണിലാണോ. അതുപോലെ തന്നെ നമ്മുടെ റാങ്കിൽ നമുക്കുള്ള എക്സ്പീരിയൻസ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. പിന്നീട് നമ്മളുടെ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി ആണോ പെർമനൻ്റ് എംപ്ലോയി ആണോ തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് കപ്പലിലെ സാലറി ക്രമം നിശ്ചയിച്ചിരിക്കുന്നതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സാലറി ക്രമം പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഷിപ്പുകളെയാണ്. അതായത് ഡ്രൈ ഫ്ലീറ്റ്, വെറ്റ് ഫ്ലീറ്റ് എന്ന് തരംതിരിച്ചിരിക്കുന്ന ഷിപ്പുകളിൽ ഫോറിൻ ഗോയിങ് ആയിട്ടുള്ള മെർച്ചൻറ്റ് ഷിപ്പുകളിൽ ലഭിക്കുന്ന സാലറി ക്രമമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി തന്നെ ഈ ഡ്രൈ ഫ്ലീറ്റ് അല്ലെങ്കിൽ വെറ്റ് ഫ്ലീറ്റ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സോളിഡ് കാർഗോസ് ക്യാരി ചെയ്യുന്ന കണ്ടെയ്നർ ഷിപ്സ്, ബൾക്ക് ക്യാരിയേഴ്സ്, കാർ ക്യാരിയേഴ്സ്, ടിമ്പർ ക്യാരിയേഴ്സ്, റോറോ ഷിപ്സ് തുടങ്ങിയ കപ്പലുകളൊക്കെ നമുക്ക് ഡ്രൈ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്താം. ലിക്വിഡായിട്ടുള്ള കാർഗോസ് ക്യാരി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ടാങ്കേഴ്സ്, പെട്രോളിയം പ്രൊഡക്ട്സ് ക്യാരി ചെയ്യുന്ന പ്രൊഡക്ട് ടാങ്കേഴ്സ്, കെമിക്കൽ ടാങ്കേഴ്സ്, എൽ എൻ ജി ക്യാരിയേഴ്സ്, എൽ പി ജി ക്യാരിയേഴ്സ് തുടങ്ങിയ ഗ്യാസ് ക്യാരിയേഴ്സ് എന്നീ കപ്പലുകളൊക്കെ നമുക്ക് വെറ്റ് ഫ്ലീറ്റിലും ഉൾപ്പെടുത്താം. ഡ്രൈ ഫ്ലീറ്റിലും വെറ്റ് ഫ്ലീറ്റിലും വിവിധ റാങ്കുകൾ ലഭിക്കുന്ന ശമ്പളക്രമം ഒരുപോലെയല്ല. ആ ഒരു ശമ്പളക്രമം എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി ഓരോ റാങ്കുകളായിട്ടെടുത്ത് പരിശോധിക്കാം. ഒരു കപ്പലിലെ ടോപ്പ് ടു റാങ്ക്സാണ് ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നീ റാങ്കുകൾ. ഒരു ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ റാങ്കുകൾ ലഭിക്കുന്ന സാലറി ഇങ്ങനെയാണ്. വെറ്റ് ഫ്ലീറ്റിൽ 13,000 മുതൽ 16,000 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 8,500 മുതൽ 12,000 US ഡോളർ വരെയുമാണ് ഒരു മാസം ഒരു ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ ലഭിക്കുന്ന സാലറി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ റാങ്കുകൾ കഴിഞ്ഞാൽ കപ്പലിലെ ടോപ്പ് 4 റാങ്കിൽ വരുന്ന മറ്റ് ഓഫീസേഴ്സാണ് ചീഫ് ഓഫീസർ, സെക്കൻഡ് എഞ്ചിനീയർ റാങ്കുകളിലുള്ളവർ. ഒരു ചീഫ് ഓഫീസർ, സെക്കൻഡ് എഞ്ചിനീയർ റാങ്കുകളുള്ള വ്യക്തികൾക്ക് വെറ്റ് ഫ്ലീറ്റിൽ 8,500 മുതൽ 12,500 ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 6,500 മുതൽ 9,000 US ഡോളർ വരെയും ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നു. കപ്പലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റാങ്കാണ് ETO അഥവാ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ എന്ന് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. കപ്പലിലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് മെയിൻ്റനൻസ്, ട്രബിൾ ഷൂട്ടിംഗ് ജോലികൾ നിർവഹിക്കുന്ന ഒരു ETOയ്ക്ക് വെറ്റ് ഫ്ലീറ്റിൽ 5,000 മുതൽ 7,500 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 3,500 മുതൽ 5,000 US ഡോളർ വരെയും മാസ ശമ്പളം ലഭിക്കുന്നു. ടോപ്പ് 4 മാനേജ്മെൻറ്റ് ടീം കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ETOയ്ക്ക് ശേഷം വരുന്ന റാങ്കുകളാണ് സെക്കൻഡ് ഓഫീസർ, തേർഡ് എഞ്ചിനീയർ എന്നീ റാങ്കുകൾ. സെയിം എക്സ്പീരിയൻസ് ഉള്ള ഒരു സെക്കൻഡ് ഓഫീസറിനും തേർഡ് എഞ്ചിനീയറിനും സിമിലർ സാലറി സ്കെയിലാണ് ഉണ്ടായിരിക്കുക. ഒരു സെക്കൻഡ് ഓഫീസറിനും തേർഡ് എഞ്ചിനീയറിനും വെറ്റ് ഫ്ലീറ്റിൽ 3,800 മുതൽ 5,500 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 3,500 മുതൽ 4,500 US ഡോളർ വരെയുമാണ് മാസ ശമ്പളം ലഭിക്കുക. സെക്കൻഡ് ഓഫീസർ, തേർഡ് എഞ്ചിനീയർ എന്നിവർക്ക് ശേഷം വരുന്ന റാങ്കുകളാണ് തേർഡ് ഓഫീസർ ആൻഡ് ഫോർത്ത് എഞ്ചിനീയർ. കേഡർഷിപ്പ് ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞ്
ഗവൺമെൻറ്റിൻ്റെ എക്സാം എഴുതി ലൈസൻസ് നേടി ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഫീസറായി ജോലിക്ക് കയറുന്ന ഒരു തേർഡ് ഓഫീസറും ഫോർത്ത് എഞ്ചിനീയറും വെറ്റ് ഫ്ലീറ്റിൽ 2,800 മുതൽ 4,200 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 2,500 മുതൽ 3,800 US ഡോളർ വരെയുമാണ് ഒരു മാസം ശമ്പളമായി നേടുന്നത്. കോളേജുകളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കപ്പലുകളിൽ ട്രെയിനിങ് പൂർത്തിയാക്കാൻ വരുന്നവരാണ് ഡെക്ക് കേഡറ്റ്, എൻജിൻ കേഡറ്റ് എന്നീ റാങ്കുകളുള്ളവർ. ഈ റാങ്കുകളുള്ളവർക്ക് വെറ്റ് ഫ്ലീറ്റിൽ 500 മുതൽ 750 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 300 മുതൽ 600 US ഡോളർ വരെയും ഒരു മാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നു. ഡെക്ക് റേറ്റിംഗ്, എൻജിൻ റൂം റേറ്റിംഗ് എന്നീ വിഭാഗങ്ങൾ വരുന്ന പെറ്റി ഓഫീസർ റാങ്കുകളാണ് ബോസൺ ആൻഡ് ഫിറ്റർ. ഇവർക്ക് ലഭിക്കുന്ന സാലറി അവർ ചെയ്യുന്ന ഓവർ ടൈമിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കാം. എങ്കിലും ഒരു ബോസണിനും ഫിറ്ററിനും വെറ്റ് ഫ്ലീറ്റിൽ 1,800 മുതൽ 2,500 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 1,500 മുതൽ 1,800 US ഡോളർ വരെയും ഒരു മാസം ലഭിക്കുന്നു. ഏബിൾ ബോഡീഡ് സീമാൻ അഥവാ AB, മോട്ടോർമാൻ എന്നീ റാങ്കുകൾ വാച്ച് കീപ്പിംഗ് ഡ്യൂട്ടീസുള്ള റേറ്റിംഗ്സാണ്. ഇവരുടെയും ബേസിക് സാലറി സെയിം ആണെങ്കിലും അവരുടെ ഓവർ ടൈം ഡ്യൂട്ടിയിലുള്ള വ്യത്യസ്തത കാരണം ടോട്ടൽ സാലറിയിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം. എങ്കിലും ഒരു AB മോട്ടോർമാൻ റാങ്കിലുള്ളവർക്ക് വെറ്റ് ഫ്ലീറ്റിൽ 1,500 മുതൽ 2,000 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 1,000 മുതൽ 1,500 US ഡോളർ വരെയുമാണ് ഒരു മാസം ശമ്പളമായി ലഭിക്കാറുള്ളത്. ഒരു കപ്പലിലെ ജനറൽ ക്ലീനിങ് ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ഓർഡിനറി സീമാൻ അഥവാ OS, വൈപ്പർ എന്നീ റാങ്കിലുള്ളവർക്ക് വെറ്റ് ഫ്ലീറ്റിൽ 1,000 മുതൽ 1,500 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 600 മുതൽ 1,000 US ഡോളർ വരെയുമാണ് ഒരു മാസം ലഭിക്കുന്ന ശമ്പളം. കപ്പലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്കാണ് ഗാലി ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് കുക്ക്. ഒരു പെട്ടി ഓഫീസറായ ചീഫ് കുക്കിന് വെറ്റ് ഫ്ലീറ്റിൽ 1,800 മുതൽ 2,500 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 1,500 മുതൽ 1,800 US ഡോളർ വരെയുമാണ് ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നത്. ഗാലി ഡിപ്പാർട്ട്മെൻറ്റിൽ ചീഫ് കുക്കിനെ സഹായിക്കുന്ന ജനറൽ സ്റ്റിവാർഡ് അഥവാ GS എന്ന റാങ്കിലുള്ള വ്യക്തിക്ക് വെറ്റ് ഫ്ലീറ്റിൽ 750 മുതൽ 1,200 US ഡോളർ വരെയും ഡ്രൈ ഫ്ലീറ്റിൽ 600 മുതൽ 900 US ഡോളർ വരെയും ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നു. സോ നമ്മൾ കപ്പലിലെ വിവിധ റാങ്കുകളിലെ സാലറി ക്രമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ കപ്പലിലെ സാലറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത്, ഒരു ഫോറിൻ ഗോയിങ് ഷിപ്പിൽ നമുക്ക് ലഭിക്കുന്ന സാലറി US ഡോളറിലാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. NRE സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് ഒരു കൊല്ലം 184 ദിവസം കപ്പലിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് എക്സംഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കപ്പൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ എക്സ്ട്രാ അലവൻസും ലഭിക്കാറുണ്ട്. സാധാരണ ലഭിക്കുന്ന സാലറിക്ക് പുറമെയാണ് ഈ എക്സ്ട്രാ അലവൻസ് ലഭിക്കാറുള്ളത്. അത് എങ്ങനെയുള്ള അവസ്ഥകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ ഒരു വാർ സോണോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഏരിയയോ ആണെങ്കിൽ മിക്ക കമ്പനികളിലും ആ ഒരു ഹൈ റിസ്ക് ഏരിയ അലവൻസ് ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ കൊറോണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊറോണ കാരണം നമ്മളുടെ സാധാരണ കോൺട്രാക്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പീരീഡ് കൂടുതലായിട്ട് എക്സീഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കമ്പനികൾ ഒരു കോമ്പൻസേഷനായിട്ട് ഉള്ള അലവൻസ് കൂടെ നൽകുന്നുണ്ട്. സാലറി ക്രമം നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ കാര്യം എന്താണെന്നും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കോൺട്രാക്ട് ബേസ്ഡ് എംപ്ലോയീസിനും പെർമനൻ്റ് എംപ്ലോയീസിനും വ്യത്യസ്തങ്ങളായ സാലറിയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറയുന്നത് ഒരു കപ്പലിൽ 6 മാസം അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 8 മാസം എന്നുള്ള കോൺട്രാക്ട് എഴുതി സൈൻ ചെയ്തിട്ട് കപ്പലിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. ഒട്ടുമിക്ക കമ്പനികളിലും കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻ്റ് ആണ് ലഭ്യമാകാറുള്ളത്. ചില കമ്പനികളിൽ പെർമനൻ്റ് എംപ്ലോയി എന്നൊരു പൊസിഷൻ കൂടിയുണ്ട്. ഇതിൽ കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർ കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ശമ്പളം ലഭ്യമാകുന്നത്. അതേസമയം പെർമനൻ്റ് എംപ്ലോയീസിന് റൗണ്ട് ദ ഇയർ ആണ് ശമ്പളം ലഭിക്കുന്നത്. അതുകൊണ്ട് പെർമനൻ്റ് എംപ്ലോയീസിന് ഒത്തിരി ശമ്പളം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു കൊല്ലത്തെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനും പെർമനൻ്റ് എംപ്ലോയീസിനും ലഭിക്കുന്ന ശമ്പളം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഈ രണ്ട് തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റിനും, അതായത് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റിനും പെർമനൻ്റ് എംപ്ലോയ്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് വരുന്നൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ കപ്പലിലെ വിവിധ റാങ്കുകളിലെ ശമ്പളത്തെക്കുറിച്ചും സാലറി സ്ട്രക്ചറുകളെക്കുറിച്ചുമൊക്കെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ വലിച്ചു നീട്ടി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും
അഡിയോസ് അമിഗോസ്.